എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു അറബിക് ബിരിയാണി ഉണ്ടാകും, ഒരു അറബിക് മദ്ബി എന്ന് പറയും, മദ്ബി റൈസ്. ഇതിപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് ആദ്യം നമുക്ക് അതിലോട്ട് ഒരു മസാല പൊടിച്ചുണ്ടാക്കണം, മദ്ബി മസാല എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് ഒരു 2 teaspoon മല്ലി എടുത്തിട്ടുണ്ട്, 1 ചുക്കിൻ്റെ 1 piece എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം വലിയ ജീരകം 1 spoon വീതം എടുത്തിട്ടുണ്ട്, 8 കറാമ്പു, 8 ഏലക്കായ്, പിന്നെ കുറച്ച് കറുകപ്പട്ട. ഇത് നമുക്ക് ഒരു ഫ്രൈ പാനിലിട്ട് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. ചെറിയ ചൂടിലിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ. അത് നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചൂടാക്കി എടുക്കുന്നത്, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ചുക്ക് വലിയ പീസാവുകൊണ്ട് ഞാൻ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചിക്കൻ, ഞാൻ ഒരു വലിയ ചിക്കൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് 4 piece കട്ട് ചെയ്തിട്ടുള്ളത്. സാധാരണ ഇത് 2 piece കൊണ്ടാണ് കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 teaspoonോളം ഈ മദ്ബി മസാലയും 10 ഉണക്കമുളക് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചത് അതും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇതിൽ മറ്റുള്ള മസാലകളൊന്നുമില്ല. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇതിനുശേഷം നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഇതേമാതിരി ഒരു 1/2 hour സമയം ഇതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ 1/2 hour കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിയൊന്നും വെള്ളത്തിലിട്ട് കഴുകാം. കാരണം 1/2 hour കഴിയുമ്പോഴത്തേന് അത് ചിക്കൻ വേവുന്ന സമയം കൊണ്ട് ഒരു 1/2 hour സമയം എന്തായാലും നമുക്ക് കിട്ടില്ലേ, ആ സമയം കൊണ്ട് അരിയൊന്ന് കഴുകി വെക്കാം. ഇത് സാധാ ബിരിയാണി അരി, നമ്മൾ അറബിക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണി ലോങ് ഗ്രെയിൻ റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കപ്സക്കും മന്തിക്കൊക്കെ എടുക്കുന്ന അതേ റൈസ് തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊരു പുഴുങ്ങുന്ന രീതിയിലാണ് നമ്മൾ ആവിയിലിട്ട് വേവിക്കുക കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതേമാതിരി ഒരു നെറ്റുള്ള പാത്രം എടുത്തിട്ടുണ്ട്, അടിയിൽ വെള്ളം വെച്ച് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചിക്കൻ എടുത്ത് വെക്കാം. ഇനി നമ്മൾ അടിയിൽ തീ കത്തിച്ചിട്ട് ഇത് നല്ലൊരു പാത്രം കൊണ്ട് അടച്ച് വെച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് 1/2 hour സമയം എന്തായാലും ചെറിയ തീയിലിട്ട് വേവിക്കേണ്ടി വരും. അപ്പോൾ ഇത് നമുക്കത് വെന്തോ നോക്കാം. 1/2 hour സമയമൊക്കെ ആയിട്ട് നന്നായിട്ട് ആവിയിൽ വേവിക്കുന്ന നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. നമ്മളിതിൻ്റെ ചിക്കൻ സ്റ്റോക്ക് താഴോട്ട് ഇറങ്ങിക്കണമെന്ന് നോക്കാം. ആ ചിക്കൻ സ്റ്റോക്കിൽ ഇട്ടിട്ടാണ് നമ്മൾ ബിരിയാണി ചോറുണ്ടാക്കുന്നത്. വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 4 teaspoonോളം ഒലിവ് ഓയില്, 4-5 പച്ചമുളകോളം കീറിയിട്ടൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ശേഷം 1 വലിയ സവോള. നമുക്ക് പ്രത്യേകിച്ച് മസാലകളൊന്നും ഉണ്ടാക്കുന്നില്ല ഇതിലേക്ക്. ബിരിയാണി സാധാരണ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന മസാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിലോട്ട് സവോള ആഡ് ചെയ്തിട്ടുണ്ട്. അത് വല്ലാണ്ട് കൂടുതലായിട്ട് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ രീതിയിൽ വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്ക് അതിലോട്ട് ഒഴിക്കാം. 1 kilo അരി എടുത്തിട്ടുള്ളത്, അത് എനിക്കൊരു 3 cup അരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് 6 cup വെള്ളം ഞാൻ കണക്കാക്കി ഒഴിക്കുന്നുണ്ട്. നമ്മളെ ബിരിയാണി സാധാ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ 1.5 cup ഉപയോഗിക്കല്, ഇത് കപ്സ റൈസ് ആകുമ്പോൾ ഇത് 2 cup വേവ് അധികമല്ലേ, 2 cup വെള്ളം വേണം. 1 cup 2 cup വെള്ളം. അപ്പോൾ ഇത് വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് 2 teaspoon നേരത്തെ ഉണ്ടാക്കിയെടുത്ത മദ്ബി മസാല ഇതിലോട്ട് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന ശേഷം നമുക്കിതിലോട്ട് നമ്മൾ കഴുകി വെച്ച അരി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന ശേഷം നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് നടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആ ചോറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മസാലകളൊന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി കുറച്ച് സവോള ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അതിൻ്റെ ചോറിന് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവോള ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ദൈവൊരു കളറ് അല്ലാണ്ട് കരയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി കളർ മാറി വരും. അതിലോട്ട് നമ്മൾ കിസ്മിസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർക്കില്ല കേട്ടോ. അണ്ടിപ്പരിപ്പ് ഈ മദ്ബിയിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാറില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓയിലിൽ നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്ത ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ കൂടുതൽ എണ്ണയൊന്നും ഇല്ലാതെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഒന്ന് കളർ മാറി വരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കളറായാൽ നമുക്ക് കോരിയെടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് എന്തായി നോക്കാം. ആ ചോറൊക്കെ നന്നായിട്ട് വറ്റി കറക്റ്റ് വേവിലായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ കറക്റ്റ് വേവും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് ദം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം.
ദമ്മിലൊരു 15 മിനിറ്റ് എങ്ങനെ ചുരുങ്ങിയത് വെക്കണം കേട്ടോ. നല്ല എല്ലാ മസാല ഈ ചിക്കനിലെ ഒരു സ്മെല്ലും കൂടി അതിലോട്ട് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ആദ്യം അതിന് ഈ സെൻറ്ററിൽ ഞാനൊരു കുഴി ഒഴിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ചൂടടിയിന്ന് മുകളിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ അടിയിൽ കത്തിക്കുമ്പോൾ അതിൻ്റെ ചൂടും കൂടി ഒന്ന് മുകളിലോട്ട് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാനൊരു റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞപ്പൊടി കലക്കിയതാണ് കേട്ടോ. ഇത് പാലിൽ നമ്മൾ കുങ്കുമം വേണമെങ്കിൽ കലക്കിയിട്ട് അങ്ങനെ ഒഴിക്കാം, അപ്പോൾ ഒന്നും കൂടി റിച്ച് ആയിട്ട് വരും. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് എടുത്ത് വെക്കാം. ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവോളയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ മുന്തിരിയും ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അതിൻ്റെ ശേഷം അതൊരു പുകേൻ്റെ ഒരു സ്മെല്ല് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാർക്കോൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പുകഞ്ഞു വരും. ആ പുകഞ്ഞു വരുന്ന സമയം തന്നെ ഇതിൻ്റെ നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം കേട്ടോ. എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് മുകളിൽ വെച്ചാലും മതി. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. അത് തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള കരിയെടുത്ത് മാറ്റിൻ്റെ ശേഷം ചിക്കനൊക്കെ എടുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി ചോറെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇത് ചോറ് വേറെയും ചിക്കൻ വേറെയായിട്ട് സെപ്പറേറ്റ് സെർവ് ചെയ്യുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊരിച്ചെടുത്ത ഉള്ളിയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചിക്കൻ എടുത്ത് വെക്കാം. ഇനി ബാക്കി വന്ന സവോളയും കൂടി അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ അടിപൊളി സ്റ്റൈലുള്ള അടിപൊളി ടേസ്റ്റും കൂടിയായ മദ്ബി റൈസ് ഓർഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോക്ക് നേരത്തെ ആളെ പോയിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും.